വിരിഞ്ഞം സംഘർഷത്തിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പിനെതിരായ കേസ് പിൻവലിക്കില്ലെന്ന് സർക്കാർ പോലീസ് എടുത്തത് നിയമാനുസൃത നടപടിയെന്നും ക്രമസമാധാന ലംഘനമുണ്ടായ കേസിൽ തുടർ നടപടി പുരോഗമിക്കുന്നുവെന്നും അനൂപ് ജേക്കബിന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ മറുപടി നൽകി ഹൈക്കോടതി വിധി ലംഘിച്ചായിരുന്നു സമരമെന്നും മറുപടിയിൽ പറയുന്നുണ്ട് ഗുജറാത്തിലെ പതിനെട്ടാമത് മുഖ്യമന്ത്രിയായി ഭൂപേന്ദ്ര പട്ടേൽ സത്യപ്രതിജ്ഞ ചെയ്തു പട്ടേൽ ഉൾപ്പെടെ പതിനേഴ് മന്ത്രിമാരാണ് സത്യവാചകം ചൊല്ലി അധികാരമേറ്റത് ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി മറ്റ് കേന്ദ്രമന്ത്രിമാർ എന്നിവർ പങ്കെടുത്തു കൂടാതെ എല്ലാ സമുദായങ്ങളിൽ നിന്നുമുള്ള അംഗങ്ങളും സംസ്ഥാനത്തെ ഇരുന്നൂറ് സന്യാസിമാരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഗാന്ധിനഗറിലെ ഹെലിപാഡിൽ തയ്യാറാക്കിയ മൂന്ന് വലിയ സ്റ്റേജുകളിലാണ് വിപുലമായ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് ക്രിസ്തുമസ് വിരുന്നിൽ പങ്കെടുക്കാനുള്ള ഗവർണറുടെ ക്ഷണം നിരസിച്ച് സർക്കാർ വിരുന്നിൽ പങ്കെടുത്താൽ ഗവർണർക്കെതിരായ രാഷ്ട്രീയ പോരാട്ടത്തെ ദുർബലമാക്കുമെന്നാണ് വിലയിരുത്തൽ പ്രതിപക്ഷവും വിരുന്ന് ബഹിഷ്കരിക്കും ബുധനാഴ്ചയാണ് രാജ്ഭവനിലെ ക്രിസ്തുമസ് വിരുന്ന് മുൻപ് മതമേലധ്യക്ഷന്മാർക്ക് വേണ്ടി മാത്രമായിരുന്നു രാജ്ഭവൻ ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചിരുന്നത് എന്നാൽ ഇത്തവണ സംസ്ഥാന മന്ത്രിസഭയെ ഒന്നടങ്കം ഗവർണർ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കം ചെയ്യാനുള്ള ബില്ല് പാസാക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണ് വിരുന്ന് വിരുന്നിൽ പങ്കെടുത്താൽ ഗവർണറുമായുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വിശ്വാസ്യതയിൽ സംശയം സംശയമൊരുമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു